സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ഖുർആൻ തൊടുന്നതിൽ എന്താണ് മുജാഹിദ് അഭിപ്രായം? അതുപോലെ ഓതുന്നതും ഇതിനെപ്പറ്റി പല അഭിപ്രായങ്ങളുണ്ട്, വിശദീകരിച്ചാലും. ആർത്തവകാരികളായിരിക്കുന്ന സ്ത്രീകൾ ഖുർആൻ തൊടുന്നതിനെ കുറിച്ച് മുജാഹിദുകളുടെ അഭിപ്രായം എന്താണെന്നാണ്, അതിൽ അർത്ഥം ചെല്ലാ ചോദ്യത്തിൽ. മുജാഹിദുകൾക്ക് മാത്രമായിട്ട് ഇങ്ങനത്തെ ഒരു അഭിപ്രായമൊന്നുമില്ല. അഭിപ്രായങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ പറയുമ്പോൾ അള്ളാഹു റസൂലും പറഞ്ഞ അഭിപ്രായം പറയേണ്ടത്, അല്ലെങ്കിൽ അവർക്കുള്ള അഭിപ്രായങ്ങളാണ് പറയേണ്ടത്. നമുക്ക് ഈ സംശയം ഉണ്ടായത് എന്തുകൊണ്ടാണ്? നമ്മുടെ കയ്യിൽ ഖുർആൻ മുസ്ഹഫ് എന്ന രൂപത്തിൽ ഒരു ഗ്രന്ഥമായി കയ്യിലുണ്ട് അല്ലേ? ഇന്ന് നമ്മുടെ മൊബൈലിലോ സാധനം കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ആ ഗ്രന്ഥത്തിൽ ഈ അവസ്ഥയിൽ തൊടാൻ പറ്റുമെന്നുള്ളതാണ് വശം അല്ലേ? ഇതേ മുതൽ ഇതിലുണ്ട്. ആർത്തവകാരി ഫോൺ ചെയ്യാറില്ലേ, ഫോൺ വന്നെടുക്കാറില്ലേ, മെസ്സേജ് അയക്കാറില്ലേ, ഇതിന് മുതലുണ്ട്. ഖുർആൻ ഇതിലുണ്ട്, ഇതിൻ്റെ അകത്തുണ്ട്. ഇതുപോലത്തെ ഏതാണ്ട് എല്ലാവരുടെയും പിന്നെ ഫോണിൽ സാധനമുണ്ട്. എന്നാൽ ഈ വിഷയം ഇന്നുണ്ടാകില്ലല്ലോ. സ്വഹാബി വനിതകൾക്കൊക്കെ ഈ വിഷയമുണ്ട്. അവർ ഇങ്ങനത്തെ വിഷയത്തെക്കുറിച്ച് വരുമ്പോൾ എന്താ അവരുടെ പ്രശ്നം? അവരുടെ കയ്യിൽ ഇങ്ങനത്തെ ഖുർആൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ മുസ്ഹഫ് ഉണ്ടോ? ഇല്ല. പക്ഷേ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്വഹാബികളുടെ മനസ്സിലുള്ളതാണെന്ത്? ഖുർആൻ. ആ മനസ്സിലുള്ള ഖുർആൻ മനസ്സിലിരിക്കെ തന്നെയാണ് അവർ ആർത്തവകാരികളാവുന്നതോ ജനാബത്തുകാരാവുന്നതോ ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ വരുന്നത്. എന്നിട്ട് അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ മനസ്സിലുള്ള ഖുർആനെ മായ്ച്ചു കളയാൻ പറ്റില്ലല്ലോ, മനസ്സിലുള്ള ഖുർആൻ മാറ്റിവെക്കാൻ കഴിയില്ലല്ലോ. എങ്കിൽ അതേ സംഗതി നമുക്ക് ഒരു എളുപ്പത്തിന് വേണ്ടി അത് മൊബൈലിലോ അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തിലോ ഒക്കെ കയ്യിൽ കിട്ടുന്ന അവസ്ഥ വന്നപ്പോൾ ഉണ്ടായ ഒരു ആശങ്ക മാത്രമാണിത്. യഥാർത്ഥത്തിൽ ഖുർആൻ തൊടുന്നതിനോ ഖുർആൻ എടുക്കുന്നതിനോ ഒന്നും, അത് മനസ്സിലുള്ള ഖുർആനാണെങ്കിൽ പ്രത്യേകിച്ചും, വായിക്കുന്നതിനോ പഠിക്കുന്നതിനോ ഒന്നും ഈ ഒരു സാഹചര്യം തടസ്സമല്ല. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്തൊക്കെയാണ് നിഷിദ്ധമായത് എന്ന് പ്രവാചക തിരുമേനി കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നെന്താ? അഞ്ചു നേരത്തെ നമസ്കാരം അഥവാ നമസ്കാരങ്ങളൊന്നും പാടില്ല, ഫർദ്ദോ സുന്നത്തോ ഒന്നും പാടില്ല. നമസ്കരിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന പള്ളിയിൽ എഴുത്തുകാഫിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എല്ലാ നമസ്കാരവും തിരിഞ്ഞു നിൽക്കുന്ന എങ്ങോട്ടാണ്? കഅബയിലേക്കാണ്. ആ കഅബയിൽ പ്രത്യേകമായി നടക്കുന്ന തവാഫ് പാടില്ല. ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ ഒരവസ്ഥയിൽ, അത് ആർത്തവകാരികളാണെങ്കിലും ജനാബത്തുകാരാണെങ്കിലും ഒക്കെ ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ പാടില്ല, അതിന് ശുദ്ധിയാകുന്നതുവരെ. അപ്പോൾ പറയേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്, ബാക്കി നമ്മളെ വക ഉണ്ടാക്കിയതാണ്. അത് വന്നെന്തുകൊണ്ടാച്ചാൽ ഇങ്ങനെയുള്ള ചില ഉസ്വാസ് കൊണ്ടാണ്. ആ ഉസ്വാസ് മാറാൻ എളുപ്പമുള്ള പണി ഫോൺ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആ ഉസ്വാസ് പെട്ടെന്ന് മാറും. അസ്സലാമു അലൈക്കും. ആ ഒരു കാര്യം കൂടി അവസാനിപ്പിക്കാണ്. ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ നമ്മൾ ഈ അസ്സലാമു അലൈക്കും ഈ ആദർശ മുഖാമുഖം നടത്തുന്നത് നമ്മൾ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേമാതിരി മുജാഹിദ് സമ്മേളനം നടത്തുന്നത് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന ഒരുപാട് പിന്നെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മുജാഹിദുകൾ നടത്തുന്നു പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെയുള്ള സംഗതി തന്നെയല്ലേ നബിദിനം? ആ നബിദിനം കഴിക്കുന്ന പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ ചെയ്യുന്നതിന് തെറ്റുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഉസ്താദന്മാർ കുറേ ദിക്ർ, ആയിരം ദിക്റിനെ ഇത് കഴിച്ചാൽ പുണ്യം കിട്ടുന്നുള്ള രീതിയിൽ കുറേ ദിക്റുകളും മറ്റുമൊക്കെ വളരെ ചെയ്യുന്നുണ്ട്. ഇത് വിധേയത്തിൽ പെടാൻ പെടുമോ എന്നുള്ള ചോദ്യം അവസാനിപ്പിക്കാം. അദ്കാറു സബഹ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ദിക്ർ അങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവിടെ വാഴക്കാട് വലിയ പള്ളിയിലെ ഉസ്താദ് ഒക്കെ ആയിട്ടുള്ള, അപ്പോൾ അങ്ങനെ അത് അതിൽ കാണുന്ന ദിക്റുകൾ പിന്നെ സംഗതികളൊക്കെ നല്ലതാണ്. പല ഒരുപാട് പിന്നെ അതിനെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. അത് കാരണം കൊണ്ടാണിത് ക്ലാരിഫൈ ചെയ്യാൻ പറഞ്ഞത്. ശരി, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമൻ അറാദ ലാഹിറത്ത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക സഅയുഹും മശ്കൂറ. ഒരു മനുഷ്യൻ പരലോകത്തെ ഉദ്ദേശിക്കുന്നു, അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്നു. അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നിർവഹിക്കുന്നു, അതാണ് പുണ്യം. അങ്ങനെയുള്ള കർമ്മങ്ങൾ വിശ്വാസത്തോടു കൂടിയാ ചെയ്യുന്നതെങ്കിലോ അത് പടച്ചോ സ്വീകരിക്കും. എന്നാൽ നമ്മളിപ്പോൾ ഈ മുഖാമുഖം സംഘടിപ്പിച്ചു അല്ലേ, ഇവിടെ പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഇത് പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. പ്രബോധന പ്രവർത്തനങ്ങൾ ഒരു വിശ്വാസിയുടെ ഒഴിച്ചുകൂടാത്ത കാര്യമാണ്. മൂന്ന് കാര്യങ്ങൾ, നാല് കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞെടുത്ത് മൂന്നാമതായി പറഞ്ഞ കാര്യം പ്രബോധനമാണ്. വത്തവാസോബി ഹക്കി വത്തവാസോബി സുബ്, മൂന്നാമത്തെ കാര്യം ഈ പ്രബോധന പ്രവർത്തനങ്ങളാണ്. അത് ഒരു വിശ്വാസിയുടെ ഒഴിച്ചുകൂടാത്ത കാര്യമാണ് എന്നും പ്രവാചകന്മാർ അഖിലവും നിർവഹിച്ചതാണ് എന്നും വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെട്ടതാണ് എന്നും ഒക്കെ, അങ്ങനെ ഒരുപാട് മാതൃകയുള്ള ഈ ഒരു പുണ്യകർമ്മമാണ് നമ്മളുടെ മുഖാമുഖത്തിൻ്റെ രൂപത്തിൽ ഇവിടെ സമർപ്പിച്ചത്. പ്രവാചകന്മാർ ഇതുപോലെ ആളുകളോട് സംസാരിച്ചു,
ഹജ്ജത്തുൽ വിദായിൽ പോലും പ്രവാചകർ പതിനായിരക്കണക്കിന് ആളുകളോട് മതത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ചു. പല സന്ദർഭങ്ങളിലും ഈ സംസാരിക്കുമ്പോൾ ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കും, പ്രവാചകർ ഉത്തരം പറയും. അപ്പോ ഈ സംഗതികളൊക്കെ നേരത്തെ ഉള്ളതാണ്, ആ ഉള്ള സംഗതി. എന്താ കാരണം? അതൊക്കെ പരലോകത്തിലേക്ക് വേണ്ടിയുള്ളതാണ്, റസൂൽ നിശ്ചയിച്ചെന്നാണ് നമ്മൾ നിർവഹിക്കുന്നത്. എന്നാൽ ഇതുപോലെ പ്രവാചക തിരുമേനി പരലോകത്ത് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജനിച്ച ദിവസം ഇന്നതാണ് എന്ന നിലക്ക് എന്തെങ്കിലും ഒരു പുണ്യം പ്രത്യേകം പറഞ്ഞു തരുമെങ്കിൽ ചെയ്യാം. പറഞ്ഞിട്ടുണ്ട്. ഏതാ പുണ്യം? തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ റസൂല പറഞ്ഞു. എന്തൊക്കെയാണ്? ഒന്ന്, യൗമുലിത്തു ഫിഹി, ഞാൻ അന്നാണ് ജനിച്ചത്. രണ്ട്, യൗമ ബോയിസ്തു ഫിഹി, ഞാൻ അന്നാണ് പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്ന്, ഞാൻ ജനിച്ച തിങ്കളാഴ്ചയാണ്, ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്ന തിങ്കളാഴ്ചയാണ്. അക്കാരണത്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? രാവിലെ മുതൽ വൈകുന്നേരം വരെ റോഡ് ബ്ലോക്ക് ആക്കണം എന്നാ പറഞ്ഞ് ആണോ? ഇതിലൂടെ ആശുപത്രിയിലേക്കും മറ്റും പോകുന്ന ആളുകളുടെ യാത്ര മുടക്കണം എന്നാണോ? കിട്ടുന്ന എല്ലാ കവലകളിൽ നിന്നും ഈ കുലാവി വാങ്ങി കുടിക്കണം എന്നാണോ? ഈ വേലിക്കലിങ്ങനെ തട്ടവും പോലും മര്യാദക്കിടാതെ തങ്ങി നിൽക്കുന്ന സ്ത്രീകൾക്ക് മുട്ടായി വിതരണം ചെയ്യണമെന്നാണോ? അല്ല. പിന്നെന്താ പറഞ്ഞത്? ഈ തിങ്കളാഴ്ച ദിവസം പകലന്തിയോളം നോമ്പനുഷ്ഠിക്കണം, പട്ടിണി കിടക്കണം. നമ്മുടെ നാട്ടില് അതിനൊന്ന് കിയാസാക്കാം. റസൂലുള്ള ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച എന്നതുകൊണ്ട് നോമ്പ് നോക്കാൻ റസൂലുള്ള സുന്നത്താക്കി. ശരി, നമ്മൾ കിയാസാക്കാം. എന്ത്? ആ തിങ്കളാഴ്ച ഒരു റബീ ലവലാണ് ഇരിക്കട്ടെ, പന്ത്രണ്ടാം ഇരിക്കട്ടെ, പന്ത്രണ്ടാം തന്നെ ലവല്ല, എന്നാലും പറയാം പന്ത്രണ്ടാം ഇരിക്കട്ടെ. അപ്പോ അതിനെ കിയാസാക്കിക്കൊണ്ട് നമ്മൾ ഉസ്താദ് എന്ന് പറഞ്ഞു പള്ളിയിൽ നിന്ന് ഈ പ്രാവശ്യം റബീ ലവൽ പതിനൊന്നിന് അന്ന് രാത്രി മൂപ്പര് പള്ളിയിൽ നിന്ന് അനൗസ് ചെയ്തു. നാളെ റബീ ലവൽ പന്ത്രണ്ടാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ജനിച്ച ദിവസമാണ്. ആ ജനിച്ച ദിവസത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഒരു പ്രത്യേകമായി പണി പറഞ്ഞ് നോമ്പൊലിക്കലാണ്. അതുകൊണ്ട് നാളെ എല്ലാവരും നോമ്പനുഷ്ഠിക്കേണ്ടതാകുന്നു എന്ന് പറയുന്നതോടെ അവസാനിക്കും ഈ പരിപാടി. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് പുണ്യമുദ്ദേശം, പുണ്യമുദ്ദേശം മാത്രം പോരാ, അത് പുണ്യകരമാണ് എന്ന് പ്രവാചക ചരിയിൽ അതിന് തെളിവ് വേണം. ഇങ്ങനെ ജന്മദിനത്തിൻ്റെ ഭാഗമായി ഒരു ദിവസത്തിലോ ഒരു മാസത്തിലോ ഒരു വർഷത്തിലോ ഇങ്ങനെയുള്ള പ്രത്യേക ആഘോഷങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ദിഖറുകളോ ദുആകളോ എന്ത് സംഗതിയാണെങ്കിലും അത് ചേർത്ത് വെച്ച് നമുക്കുണ്ടാക്കാൻ പറ്റുമോ? പറ്റുമായിരുന്നുവെങ്കിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പണിയുണ്ട്. എന്താ? സുബഹി നമസ്കരിക്കാനൊക്കെ പലർക്കും ഒന്ന് ഉണർന്ന് എഴുന്നേറ്റ് പള്ളിയിലെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? എന്നാ എത്തിക്കഴിഞ്ഞാലോ, ഉണർന്നെണീറ്റ് പള്ളിയിൽ എത്തിക്കഴിഞ്ഞാലോ നല്ല റാഹത്തായ സമയമാണ്. ആകെ രണ്ട് റക്കാത്ത നിസ്കരിക്കണുള്ളൂ. നമസ്കാരത്തിൻ്റെ ഓരോ റക്കാത്തിലും ഓരോ റക്കാത്തിലും നല്ലതല്ലാത്ത എന്തെങ്കിലും മുതലുണ്ടോ? ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നു, റുക്കു ചെയ്യുന്നു, ഈത്തദാന ചെയ്യുന്നു, സുജൂത്ത് ചെയ്യുന്നു, ഇടയിലിരിക്കുന്നു, അങ്ങനെ അങ്ങനെ. ഇതിന് നല്ലതല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പുണ്യമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ശരി, അതുകൊണ്ട് നാളെ മുതൽ നമുക്ക് എന്ത് ചെയ്യാം? സുബഹി നമസ്കാരം ഒരു റക്കാത്ത് കൂടി കൂടാം. പറ്റുമോ? സ്വീകാര്യമാണോ? ആ നമസ്കാരം മൊത്തത്തിൽ തന്നെ തള്ളിക്കളയില്ലേ? ഇനി പോട്ടെ, ഒരു റക്കാത്തിൽ സാധാരണ ഇപ്പോൾ എല്ലാ റക്കാത്തുകളും സുജൂദ് രണ്ടെണ്ണുണ്ട്, റുക്കുവും കൂടി രണ്ടെണ്ണാക്കുക, എന്താ കുഴപ്പം? റുക്കു നല്ലതല്ലേ, പുണ്യമുള്ള കാര്യമല്ലേ? അതുകൊണ്ട് ഇനി ഇവിടെ നിന്നങ്ങോട്ട് എല്ലാ നമസ്കാരങ്ങളിലും ഓരോ റക്കാത്തിലും രണ്ട് സുജൂദ് ഉള്ള പോലെ തന്നെ രണ്ട് റുക്കുവും നിർവഹിക്കുക എന്ന് വെച്ചാലോ? പറ്റുമോ? അപ്പോ അതൊന്നും സ്വീകാര്യമാത്ത എന്തുകൊണ്ടാ? പ്രവാചക ചര്യയുടെ പിൻബലമില്ലാത്തതുകൊണ്ട്, വിശുദ്ധ ഖുർആന്റെ പിൻബലമില്ലാത്തതുകൊണ്ട്. എങ്കിൽ അതുപോലെ തന്നെ ഖുർആനിന്റെയോ പ്രവാചക അധ്യാപനങ്ങളുടെയോ ഒരു പിൻബലവും ഇല്ലാത്ത വിഷയമാണ് ഈ റബീ ലവൽ മാസത്തിൽ ഇവർ കാട്ടിക്കൂട്ടുന്ന ഈ പേക്കൂത്തുകൾ. അതിന്റെ പേരിൽ ഉണ്ടാക്കുന്ന പുതിയ ദിക്റുകള്, പുതിയ ദുആകള്, പ്രത്യേകമായി പാർസലാക്കല് തുടങ്ങിയ മുഴുവൻ സംഗതികളും പിന്നെ അസുലുൽ മൗലൂദി ബിദ്അത്താണ് പ്രയോഗിച്ചത്. അതന്നെ ഇതിന്റെ മൊത്തം അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്. ആ ബിദ്അത്തിൽ കെട്ടിപ്പടുത്തുണ്ടാക്കുന്നതെല്ലാം ബിദ്അത്തുകളുടെ അങ്ങേ അറ്റത്തേക്ക് മാത്രമേ എത്തുകയുള്ളൂ. അത് പ്രവാചക ചര്യയുമായോ സുന്നത്തുമായോ ഒരിക്കലും പൊരുത്തപ്പെടുന്ന വിഷയമേ അല്ല. അതുകൊണ്ട് അത് തള്ളിക്കളയേണ്ടതാണ് എന്നാണ് അവിടെ പ്രത്യേകമായി എടുത്തു പറയേണ്ടത്. ഒന്നുകൂടി അവസാനിപ്പിക്കുകയാണ് പറയുമ്പോൾ, ഒറ്റ കാര്യം കൂടി അതിൽ ചേർത്ത് വെക്കുന്ന ഒരു വിഷയം നമ്മുടെ നേരത്തെ വന്നിരിക്കുന്ന ചോദ്യങ്ങളിലെ ഉത്തരങ്ങളോട് ആഡ് ചെയ്യുന്നതാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കറാമത്തിനെ കുറിച്ചുള്ള സംസാരം ഇവിടെ വന്നു. പ്രവാചകന്മാർക്ക് മൂസത്തുണ്ടാകുന്ന പോലെ ഔലിയാക്കന്മാർക്ക് കറാമത്ത് ഉണ്ടാവില്ലേ? അതുകൊണ്ട് നിങ്ങൾ തന്നെ നിഷേധിക്കുന്നതാണ്. അതിൽ ചേർത്ത് വയ്ക്കേണ്ട കാര്യം തരും. ഔലിയാക്കന്മാർ ഒരു വലിയന് ഉണ്ടായിരിക്കുന്ന കറാമത്ത് തന്നെ ആവട്ടെ, ആ കറാമത്ത് പോലും മറ്റൊരു വലിയനുണ്ടാകും എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മറിയം ബീവിയുടെ ഏറ്റവും വലിയ കറാമത്ത്. എന്താ മറിയം ബീവിന്റെ ഏറ്റവും വലിയ കറാമത്ത്? വിവാഹം കഴിക്കാതെ, ഭർത്താവില്ലാതെ, അല്ലേ, ഒരു പുരുഷന്റെ സാന്നിധ്യവും സാമീപ്യവും ഇല്ലാതെ മറിയം ബി ഒരു കുഞ്ഞിനെ ഗർഭം ചുമന്ന് പ്രസവിച്ചു.
നമ്മളെ നാട്ടിലുള്ള ഒരു ബീവി വരികയാണ്, എന്തേ പള്ളാർച്ചിട്ട് വരികയാണ്, ആ പള്ളാർച്ചിട്ട് വരികയാണെന്ത്, ആ ഞാൻ ഗർഭിണിയാണ്. എങ്ങനെ കിട്ടി? മറിയം ബീവിക്ക് കിട്ടിയ പോലെയുള്ള ഒരു കറാമത്താണ് എന്ന് പറഞ്ഞു വന്നാൽ നാട്ടുകാരെന്ത് ചെയ്യും? അതിന് കറാമത്താണോ പറയാ, അതല്ല കറാമർപ്പ് എന്നാണോ പറയാ? ഇതാണ് വിഷയം. അപ്പോ ഔലിയാക്കന്മാർക്ക് കിട്ടി എന്ന് പറയപ്പെടുന്ന ആ പിന്നെ കറാമത്ത് പോലും മറ്റൊരു വലിയന് കിട്ടും എന്ന് പറയാൻ പോലും തെളിവില്ല, പ്രമാണമില്ല. മാത്രമല്ല പലതും നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അതുകൂടി അതിനെ കൂടെ ചേർക്കാം. കണ്ണേറിനെ കുറിച്ചൊരു വാചകം, കണ്ണേറിനെ കുറിച്ച് അതിനെ വളരെ വിശദമായി മൊയ്തീൻ സുലൈമാൻ പറഞ്ഞു. പക്ഷേ ചേർത്ത് പറയേണ്ട കാര്യം തരും, ഈ കണ്ണേറ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരു മാവിന് നിറയെ മാങ്ങുണ്ട്, അത് കൊഴിഞ്ഞു പോകും ഒരാൾ നോക്കിയാൽ, അല്ലേ? ആ മാങ്ങ കൊഴിച്ചു വിടാൻ അല്ലെങ്കിൽ അതിന് താഴെ ഇടാൻ എന്ത് ഒരാൾ നോക്കിയാൽ മതി. എന്നാ അയാൾ നോട്ടം കൊണ്ട് തേങ്ങ വീടോ? അങ്ങനെ വീടെങ്കിൽ എളുപ്പമുണ്ട്. കാരണം എന്താ, തെങ്ങുമ കയറാൻ ആളെ കിട്ടുന്ന എത്ര പൈസ ഒരു തെങ്ങുമ കയറാൻ? അങ്ങനെ ഒരുത്തരെ കിട്ടിയാലും ഒരു ഉപകാരം ഉണ്ടാവില്ല മനുഷ്യന്, അല്ലേ? മറ്റൊരു വിഷയം എന്താ, ഒരാളെ നോക്കി വീഴ്ത്താൻ പറ്റും. ആ ഇങ്ങനെ നോക്കിയിട്ട് നല്ല ആരോഗ്യം ഉണ്ടല്ലോ, നല്ല സൗന്ദര്യം ഉണ്ടല്ലോ, സുമുഖനാണല്ലോ എന്നൊക്കെ വെറുതെ നാവ് കൊണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ മനസ്സൊന്ന് കരുതുക, അവടുകൂടി അയാൾ കുഴഞ്ഞു വീഴും. അതാ വിശ്വാസം. എന്നാൽ ആ കുഴഞ്ഞു വീണവനെ ഇനി എണീപ്പിക്കാനുള്ള മാർഗം എന്താ? ആരുടെ കണ്ണാ തട്ടിയത്, അവനെ കൊണ്ടുവരാ, എന്നിട്ട് അവനെ ശരിക്കൊരു ചെമ്പിലിരുത്തി കുളിപ്പിക്കുക, വലിയൊരു ഒരു ഒരു ടാങ്കിലോ ചെമ്പിലിരുത്തി കുളിപ്പിക്കുക, ഒരു തുള്ളി വെള്ളം പുറത്തു വരരുത്. അവൻ്റെ എല്ലാ ഭാഗങ്ങളും, ഞാൻ പറയുന്നില്ല, എല്ലാ ഭാഗങ്ങളും നല്ലോണം തേച്ച് വരച്ച് കഴുകുക. എന്നിട്ട് ആ വെള്ളം കൊണ്ട് ആർക്കാണോ ഈ കണ്ണ് തട്ടി കുഴഞ്ഞു വീണത് അവൻ്റെ തലയിലൊഴിക്കുക, അവനെ കുളിപ്പിക്കുക. എന്നാൽ അവൻ വീണ്ടും എഴുന്നേറ്റ് പഴയ അവസ്ഥയിലേക്ക് വരും. ഇതും ഹദീസുകളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ ചങ്ങാതിമാര് അവതരിപ്പിക്കുന്നത്. എന്താ അതിന്റെ അർത്ഥം? ഖുർആൻ പറഞ്ഞാണ് ഒമ യുശ്രിക്കുമില്ല ഫകഅന്നമ ഹറമ മിനസ് സമാ, ശിർക്ക് തലയിൽ കയറിയാലേ അവൻ ആകാശത്ത് വീണവരെ പോലെ, അവൻ അവനെ പോലും നിയന്ത്രിക്കാൻ കഴിയില്ല. ഇങ്ങനത്തെ ഏതു ചവറ്റുകൊട്ടയിലും ചെന്ന് ചാടും, അതുകൊണ്ട് തീർന്നില്ല. ഇങ്ങനെ ഒരു മനുഷ്യനെ നോക്കി വീഴ്ത്താൻ കഴിയുമെങ്കിൽ ഇവിടെ നോക്കി വീഴ്ത്തേണ്ട എത്ര ആൾക്കാരുണ്ട്? എന്തിനാണ് ഈ ഇലക്ഷനൊക്കെ നടത്തുന്നത്? കേന്ദ്ര പിന്നെ സർക്കാർ ഉണ്ടാക്കാനും കേരള സർക്കാർ ഉണ്ടാക്കാനും ഈ ഇലക്ഷനൊക്കെ ആവശ്യമുണ്ടോ? മാത്രമല്ല അവിടെയൊക്കെ ഇരുന്നു കൊണ്ട് ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നേരെ ഒന്ന് നോക്കിക്കൂടെ, ഇങ്ങോട്ടൊന്ന് വീഴ്ത്തിക്കൂടെ? ഈ ലോകത്ത് മൊത്തം അസമാധാനം മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഇസ്രായേലിന് നേരെ നോക്കിക്കൂടെ? സകലമാന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരുപാട് രാജ്യത്തുള്ള നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ പല ഭാഗങ്ങളിലും, നമ്മുടെ നാട്ടിലുണ്ട്, പുറത്തുണ്ട്, അവരൊക്കെ നോക്കിക്കൂടെ? എന്നാൽ ഈ മനുഷ്യ സമൂഹത്തിന് എന്തുമാത്രം സമാധാനം കിട്ടും. അപ്പോൾ അതുകൊണ്ട് കേവലം മാങ്ങ വീഴ്ത്താനും ആളെ വീഴ്ത്താനും മാത്രം ആവരുത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി തേങ്ങ വീഴ്ത്താനും പറ്റുമെങ്കിൽ അമ്പിളി മാമനെ കൂടി വീഴ്ത്താൻ പറ്റുന്ന ഒരു കണ്ണുള്ള ആൾക്കാർ വരട്ടെ. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം. ഈ മാതിരി പൊട്ടത്തരങ്ങൾ വിശ്വസിച്ചെങ്കിലേ നമ്മുടെ ഈമാൻ പൂർണ്ണമാകൂ എന്ന് പറയുന്ന നേരത്തെ ഒരു കൗവ് മാറുന്നുവെങ്കിൽ അവർക്ക് നവോത്ഥാനം എന്ന് പേരിട്ടാൽ ആവില്ല. ഇവിടെ അലിമദിനെ സൂചിപ്പിച്ച പോലെ നിർഭയത്വമാണ് മതം എന്ന് പോസ്റ്റർ ഒട്ടിച്ചാൽ അതുകൊണ്ടും ആവില്ല. കാരണം അവരുടെ സ്വഭാവം തന്നെ എന്താ, തങ്ങളുടെ കൂടെ ഇല്ലാത്ത എന്താണോ അത് മാത്രം പറയാന്നുള്ളതാണ്. 2017 പ്രമേയം വെച്ചില്ലല്ലോ, എന്താ പ്രമേയം? സഹിഷ്ണുത, സഹവർത്തിത്വം, സമാധാനം. നമ്മളടുത്തില്ലാത്ത മാത്രം പറയാം. അതേപോലെ ഇപ്പൊ പറഞ്ഞാണത് നിർഭയത്വമാണ് മതം, നമുക്കില്ലാത്ത മാത്രം പറയാം. ഞാൻ പലപ്പോഴും പറഞ്ഞ സഹതീനാണ്, നല്ല മുളക് പൊടി നിറച്ചു വച്ചിരിക്കുന്ന ഒരു ബോട്ടലിൻ്റെ പുറത്ത് പഞ്ചസാര എന്ന് എഴുതി വെച്ചാൽ ഒരു ഉറുമ്പും വരാൻ പോകുന്നില്ല. ആ ബോധമെങ്കിലും ഇങ്ങനത്തെ പോസ്റ്റർ ഒട്ടിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടായാൽ ഈ സമൂഹം രക്ഷപ്പെടും, അവർക്കും സമാധാനം കിട്ടും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. ഒരു ചോദ്യം കൂടി ചേർത്ത് ചോദിച്ചിരുന്നു, അദ്കാറു സ്വബാഹ്. ഞാൻ കൂടെ പറഞ്ഞു അദ്കാറു സ്വഹാബ എന്നുള്ളത് സ്വഹാബികളുടെ അല്ല, പ്രഭാതത്തിലെ ദിക്ർ ആരുണ്ടാക്കിയതാ? പ്രഭാതത്തിൽ ചൊല്ലേണ്ട ദിക്ർ എന്താന്നുള്ള റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചൊല്ലുന്ന ദിക്ർ അല്ലേ, അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹിൻ നുഷൂർ, അത് പ്രഭാതത്തിന് പഠിപ്പിച്ചിരുന്ന ഒരു ദുആണ്. അതുപോലെ തന്നെ ചില ദിക്റുകൾ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂൽ പഠിപ്പിച്ചതിൻ്റെ അപ്പുറം പോകേണ്ട കാര്യമല്ല. അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് റസൂൽ പറഞ്ഞെന്താ, ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, ഞാൻ പഠിപ്പിച്ച എൻ്റെ ജീവിതമാകുന്ന ചര്യകൾക്കപ്പുറത്ത് പിന്നെയും അതിൽ പിന്നെ ഏറെ ഉണ്ടാക്കാൻ, അതിൽ ഏച്ചുകെട്ടാൻ വേണ്ടി ആര് ശ്രമിച്ചാലും അവർ ഈ മതത്തിൽ ഈ സമൂഹത്തിൽ നിൽക്കേണ്ടവരല്ല, പുറത്ത് നിൽക്കേണ്ടവരാണെന്ന.
അത്രയും ഗൗരവത്തിലാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് വളരെ പുണ്യമെന്ന് തോന്നാവുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് സ്വഹാബികൾ അല്ലേ. സ്വഹാബി പറഞ്ഞ എന്താ, ഒന്ന്, ഞാൻ ഇനി എന്റെ പകൽ മുഴുവനും നോമ്പ് നോൽക്കും, ഒറ്റ പകലും നോമ്പില്ലാത്ത ഉണ്ടാവില്ല. മറ്റേ സഹാബിയോ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കും, ഉറങ്ങില്ല. അടുത്ത സഹാബിയോ, ഞാൻ വിവാഹം കഴിക്കില്ല, ജീവിതം മുഴുവനും വിവാഹത്തായിരിക്കും. ഈ മൂന്നാല് വെച്ച് റസൂൽ പറഞ്ഞത്, ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ട്, ഞാൻ രാത്രി ഉറങ്ങാറുണ്ട്, നമസ്കരിക്കാറുണ്ട്, ഞാൻ പകലിൽ ചില പകലുകളിൽ സുന്നത്തും അനുഷ്ഠിക്കാറുണ്ട്, ചില പകൽ ഞാൻ ഒഴിവാക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. ഫമൻ റഗബ അൻ സുന്നത്തി ഫലൈസ മിന്നി, നമ്മുടെ സുന്നത്തിന് അപ്പുറത്ത് വല്ലതും ആഗ്രഹിക്കുന്നുവെങ്കിൽ, മറികടക്കാനാണ് പരിപാടിയെങ്കിൽ, ഇത് പോരാ എന്ന് കരുതിയിട്ട് വേറെ ചെയ്യാനാണ് പരിപാടിയെങ്കിൽ, അത് മതപരമായി സാധൂകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, അവനെ കൂടി പിടിച്ചിട്ട് പുറത്തേക്ക് ഇടണം. അതാണ് ഈ ഇങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരെ കുറിച്ച് പൊത്തത്തിൽ പറഞ്ഞത്. ഫഹുവ റദ്ദുൻ, ആ കൊണ്ടുവന്ന മുതലും പുറത്താണ്, ആ കൊണ്ടുവന്ന ആളും പുറത്താണ്. അങ്ങനെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്.